കോൺഗ്രസ് എമ്മിന്റെ അടിത്തറ തകർന്നു വന്ന പി എ ജോസഫ് എം എൽ എ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വാണി ഗ്രൂപ്പിന്റെ മണ്ഡലങ്ങളിലെല്ലാം തകർപ്പൻ വിജയമാണ് യു ഡി എഫ് നേടിയത്. കേരള കോൺഗ്രസിന്റെ അടിത്തറ ശക്തിപ്പെടുത്താനുള്ള സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കെ ഫ്രാൻസിസ് ജോർജ് എം പിക്ക് കേരള കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ അടിത്തറ തകർന്നെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ പറഞ്ഞു. മാണി ഗ്രൂപ്പ് വിജയിച്ച മണ്ഡലങ്ങളിലെല്ലാം യു ഡി എഫ് വൻ ഭൂരിപക്ഷം നേടിയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസിന്റെ അടിത്തറ വികസിപ്പിക്കാൻ ലഭിച്ച അവസരമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി, റാന്നി, ചങ്ങനാശ്ശേരി 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കൊടുക്കുമൽ സുരേഷ് ജയിച്ചത്. 16,000 വോട്ടിന്റെ ഭൂരിപക്ഷം ചങ്ങനാശ്ശേരിയാണ്. അവർക്ക് അടുത്ത പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിജയമാണ്. പാലായി മാനസി കാപ്പന് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇത്തവണ നമുക്ക് അത്രയും ഭൂരിപക്ഷത്തിലാണ് അതുകൊണ്ട് കേരള കോൺഗ്രസിന്റെ അടുത്ത വികസിപ്പിക്കാനുള്ള എല്ലാ പശ്ചാത്തലവും നിർണായകമായ കാലഘട്ടത്തിലുള്ള വിജയമാണ് നമുക്ക് തൊടുപുഴ സിസിലിയ ഓഡിറ്റോറിയത്തിലാണ് പാർലമെന്റിലേക്ക് വിജയിച്ച കെ ഫ്രാൻസിസ് ജോർജ് എം പിക്ക് സ്വീകരണം നൽകിയത്. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം. പാർലമെന്റിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തുന്നതിന് താൻ പ്രഥമ പരിഗണന നൽകുമെന്നും ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞു. റബ്ബറും സുഗന്ധവിളകളും പുതിയ ഇറക്കുമതി ഭീഷണി നേരിടുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റ അംഗം മാത്രമുള്ള പാർട്ടി പ്രതിനിധി എന്ന നിലയിൽ പാർലമെന്റിൽ ലഭിക്കുന്ന അവസരങ്ങൾ കുറവാണെന്നും കർഷകർക്ക് വേണ്ടി അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ നാടിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്കും കാർഷിക മേഖലയ്ക്കും വേണ്ടി നമ്മുടെ ഈ അവരുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. പാർലമെന്റിന് തുടക്കത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ബജറ്റ് 23-ാം തീയതി കേന്ദ്ര ബജറ്റ് വരികയാണ്. ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഈ റബ്ബറിന്റെ കാര്യത്തിൽ ഇപ്പൊ പുതിയൊരു പ്രശ്നം കൂടി വരികയാണ്. അതായത് DEPB എന്ന് പറയും, ഡ്യൂട്ടി ആൻഡ് ഡയറക്ടർ പാസ്ബുക്ക് എന്ന് പറയും. അതായത് ഡ്യൂട്ടി കൊടുക്കാതെ വിദേശത്ത് നിന്ന് ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ, റബ്ബർ മാത്രമല്ല നമ്മളുടെ ഈ സ്പൈസസ് എല്ലാം ഉണ്ട്, കുരുമുളക് ഏലോ ഒക്കെ അവർക്ക് ഇറങ്ങുന്നത് ഇവിടെ വാല്യൂ അഡീഷൻ നടത്തി, മൂല്യവർദ്ധനം നടത്തി, അത് 6 മാസത്തിനകം തിരിച്ച് കയറ്റി ചെയ്യും. അന്ന് ലോക്കൽ മാർക്കറ്റിലൊന്നും കൊടുക്കാൻ പാടില്ല. ഈ ആവശ്യത്തിന് വരുത്തുന്നു, അത് കൃത്യം 6 മാസം അത് പുതിയ ഉൽപ്പന്നമാക്കി അത് തിരിച്ചയക്കണമെന്നാണ് നിയമം. റബ്ബറിന്റെ കാര്യത്തിൽ DGFK എന്ന് പറയുന്ന ഡയറക്ടർ ജനറൽ ഫോറിൻ ട്രേഡ് പുതിയൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്, അത് 12 മാസമാക്കി ഉയർത്തണം എന്ന് വെച്ചിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പൊ എന്റെ അടുത്ത് ഈ നമ്മുടെ കേരളത്തിലെ റബ്ബർ ട്രേഡിംഗ് അസോസിയേഷൻ, ട്രേഡേഴ്സ് അസോസിയേഷന്റെ അവർ എനിക്കൊരു നിവേദനം, ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ 12 മാസം പോലെ അവർക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുക. അപ്പോൾ വലിയ തോതിൽ ഒരു ഡ്യൂട്ടിയും ചുങ്കം കൊടുക്കാതെ വലിയ തോതിൽ നാച്ചുറൽ റബ്ബർ, സ്വാഭാവിക റബ്ബർ ഇറക്കുന്നത്, ബ്ലോക്ക് റബ്ബർ ഇറക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് യോഗത്തിൽ അധ്യക്ഷനായി. നേതാക്കളായ PC തോമസ് XMP, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ജോസി ജേക്കബ്, പ്രൊഫസർ ഷീല സ്റ്റീഫൻ, എം മോനിച്ചൻ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു.